തങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായി യെരുശലേമിലെ മാളികമുറിയിൽ ശിഷ്യസമൂഹം ഒന്നിച്ചിരിക്കുമ്പോഴാണ് ബെന്തിക്കോസ്ത് ദിനം പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുങ്കാറ്റായും ഇടിമുഴക്കമായും തീനാവുകളായും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ വരം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ഒരടയാളമായി ബെന്തിക്കോസ്ത് നാളിൽ അവർക്കുണ്ടായത് അന്യഭാഷാവരമാണ്. ഭാഷ ദൈവത്തിൻ്റെ ദാനമാണ്, മനുഷ്യൻ്റെ ഇടപെടുന്ന മാധ്യമമാണ്. എന്നാൽ ഇവിടെ ബെന്തിക്കോസ്ത് നാളിൽ അവർക്കുണ്ടായത് അന്യഭാഷയാണ്. അന്ന് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ധാരാളം മനുഷ്യർ, ഭക്തിയുള്ള പുരുഷന്മാർ യെരുശലേമിൽ വന്ന് പാർത്തിരുന്നു. ഈ ഇടിമുഴക്കമുണ്ടായപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് മാളികയിലേക്ക് വന്നു. അവർ ഈ ശിഷ്യസമൂഹം സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. 2:11 നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചു. ഇതെന്തായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ശിഷ്യസമൂഹം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അന്യഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കുന്ന ആൾക്ക് അപരിചിതവും അജ്ഞേയമായതും, എന്നാൽ കേൾക്കുന്നവർക്ക് അവരുടെ മാതൃഭാഷയുമാണ് അന്യഭാഷ. അപ്പോസ്തല പ്രവൃത്തികൾ വേറെ 2 കൂടെ ഈ അന്യഭാഷയെപ്പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. 10:45 കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ സ്നാനമേൽക്കാത്ത വിജാതിയാർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ അന്യഭാഷ സംസാരിച്ചു. എഫോസോസിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ക്രിസ്തീയ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ 19:6 അവിടെയും അന്യഭാഷ സംസാരിക്കുന്നു. എന്നാൽ അന്യഭാഷയെപ്പറ്റി കൂടുതലായി നമ്മെ പഠിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ക്രിസ്തു ഇതിനെപ്പറ്റി ഒരു പ്രാവശ്യം മാത്രമാണ് സംസാരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:17-18 അന്നാളിൽ അവർ പുതുഭാഷകളിൽ സംസാരിക്കുമെന്ന് അന്ത്യകാലത്തെ പറ്റിയുള്ള സൂചനയായി പറയുന്നുണ്ട്. കോരിന്ത്യർ എഴുതിയ 1 12:14 അന്യഭാഷയെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മ വരങ്ങളിൽ ഒന്നായി അന്യഭാഷയെ പൗലോസ് അംഗീകരിക്കുന്നു. വരങ്ങളുടെ പട്ടികയിൽ അന്യഭാഷ ഒരു വരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ കോരിന്ത്യർക്ക് പറ്റിയ ഒരു അപജയമായിട്ട് ഇതിനെ കാണിക്കുന്നു. മറ്റുള്ള എല്ലാ വരങ്ങളെക്കാൾ അവർ കൂടുതൽ അന്യഭാഷയെ കൂടുതലായി ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കൂട്ടിച്ചേർക്കും. അതിനുശേഷമാണ് 13:3 നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നത്. 13-ാം അവസാനത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രവചനപരവും ഭാഷാപരവും തമ്മിലുള്ള വ്യത്യാസത്തിൽ പ്രവചനപരമാണ് പ്രയോജനം ഉണ്ടാക്കുന്നതെന്നും പഠിപ്പിക്കും. 1 Corinthians 14:18-19 സഭയിൽ 10,000 അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 പറയുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുന്നു. അന്യഭാഷകൾ അവിശ്വാസികൾക്ക് വേണ്ടിയുള്ള അടയാളമാണ്, എന്നാൽ പ്രവചനപരം വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ആത്മീയ വരങ്ങളെപ്പറ്റി എല്ലാം പറയുമ്പോൾ 2 പൗലോസ് അപ്പോസ്തലൻ നിർബന്ധമായും രേഖപ്പെടുത്തുന്നു. സകലവും ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം. 2, സകലവും ഉചിതവും ക്രമവുമായി നടത്തണം. അന്യഭാഷ
അമിതമാകരുത് എന്ന് 33-40 വാക്യങ്ങളിൽ വായിക്കുന്നു. എല്ലാ വിശ്വാസികളും അന്യഭാഷ സംസാരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകന്മാരും എല്ലാവരും ഉപദേഷ്ടാക്കന്മാരും എല്ലാവരും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനുള്ള വരമുണ്ടോ? രോഗശാന്തി വരമുണ്ടോ? അന്യഭാഷകളിൽ സംസാരിക്കുന്നു, എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, ഇതെല്ലാത്തിനും എല്ലാവർക്കും സാധിക്കില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു. കർത്താവ് ഈ അടയാളത്തെപ്പറ്റി അധികം പറഞ്ഞിട്ടില്ല. എങ്കിലും അവസാനമായി പരിശുദ്ധാത്മാദാനത്തിന് അനുഭവം എന്താണെന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വാക്യത്തിലും പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാണ്. ദൈവവചനം, ദൈവത്തിൻ്റെ ഭാഷ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ അടയാളം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഷയായ ദൈവവചനത്തെ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന 3 ചിന്തകളെ പങ്കുവെക്കാം. ദൈവത്തിൻ്റെ വചനം എന്തൊക്കെയാണ് നമുക്ക് നൽകുന്ന ശക്തികൾ? 1, പവർ ഓഫ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:1-2 വാക്യങ്ങൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരമുണ്ടായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഇത് കൂടുതലായി പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് വചനപ്പിലാണ്. വചനപ്പ് നാളിൽ വചനം മറിയ സ്വീകരിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഗർഭം ധരിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോൾ, നീ പറയുന്നത് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയം സമ്മതിക്കുന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഗർഭം ധരിച്ച് വചനം ജഡമായി തീരുന്നു. 2, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഭാഷ, അത് നശിപ്പിക്കാനും തകർക്കാനും ശക്തിയുള്ളതാണ്. പവർ ഓഫ് ഡിസ്ട്രക്ഷൻ. 29:5-6 വാക്യങ്ങൾ, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു, അവനവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സോരനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. 29 ദൈവത്തിൻ്റെ 7 പ്രവൃത്തികളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഒരു പ്രധാന പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ ശബ്ദം തകർക്കുന്നതാണ്. പവർ ഓഫ് ഡിസ്ട്രക്ഷൻ അതിനുണ്ട്. പ്രവാചക പുസ്തകങ്ങളിലെല്ലാം കാണാം ദൈവം കോപത്തോടെ നശിപ്പിക്കുന്നതിനെ പറ്റിയും, സുവിശേഷങ്ങളിലെല്ലാം അന്ത്യകാലങ്ങളിലുള്ള സംഭവങ്ങളെ പറ്റിയും. ദൈവകോപം ഇറങ്ങി വന്നാൽ അത് എന്തിനെ നശിപ്പിക്കുമെന്നും നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ഭാഷ, അത് മനുഷ്യരുടെ ഭാഷയെ വരെ കലക്കിക്കളയുന്ന ചരിത്രം പഴയ നിയമത്തിലുണ്ട്. 3, പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിൻ്റെ ഭാഷയ്ക്ക് രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ലാസറേ നീ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1:4:16 വാക്യം, ജനിപ്പിക്കുകയും മണ്ണിൽ മൗനനിദ്ര കൊള്ളുന്ന സകല വിശുദ്ധന്മാരെയും ദൈവത്തിൻ്റെ ശബ്ദം ഉണർത്തുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിൻ്റെ ഭാഷയ്ക്ക്, ദൈവത്തിൻ്റെ വചനത്തിന് ഇത് രൂപാന്തരപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്താൻ, എല്ലാത്തിനെയും ഉണർന്നെഴുന്നേൽപ്പിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ ശബ്ദത്തിനുണ്ട്, ദൈവത്തിൻ്റെ ഭാഷയ്ക്കുണ്ട്. ദൈവത്തിൻ്റെ ഭാഷ, അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു അന്യഭാഷയാണ്.
ആ ഭാഷയാണ് പരിശുദ്ധാത്മാവ്. ആ ഭാഷയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് നിന്ന് ദൈവവചനത്തെ കൊടുത്തുകൊണ്ട് അത് സൃഷ്ടിക്കപ്പെടുവാനും അത് നാശത്തിൽ നമ്മെ രക്ഷിക്കുവാനും അത് നമ്മൾ രൂപാന്തരപ്പെടുത്തുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.